ദേവകി നിലയങ്ങോട് അന്തരിച്ചു. അന്തർജന ജീവിതങ്ങളുടെ നേർക്കാഴ്ചകൾ പകർത്തിയ എഴുത്തുകാരിയായിരുന്നു. 78-ാം വയസ്സിലാണ് എഴുത്താരംഭിച്ചത്. വിവരങ്ങളുമായി ശ്രീലക്ഷ്മി ശ്രീരാഗം ചേരുന്നുണ്ട്. ശ്രീലക്ഷ്മി, എങ്ങനെയാണ് മരണം സംഭവിച്ചത്? മറ്റു വിവരങ്ങൾ. പ്രിയപ്പെട്ട എഴുത്തുകാരി ദേവകി നിലയങ്ങോട് അന്തരിച്ചിരിക്കുകയാണ്. തൃശൂർ തിരൂരിലെ വസതിയിലായിരുന്നു അന്ത്യം. 95 വയസ്സായിരുന്നു. നമുക്കറിയാം, ബ്രാഹ്മണ സമുദായത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച വ്യക്തിത്വമായിരുന്നു. വളരെ വൈകി എഴുത്തിലേക്ക് കടക്കുക. 78-ാമത്തെ വയസ്സിലാണ് എഴുത്താരംഭിച്ചത്. അതിലെ രചനകൾ ഏറെ തന്നെയും അന്തർജന ജീവിതങ്ങളുടെ നേർക്കാഴ്ചകളായിരുന്നു. അതുപോലെ തന്നെ നഷ്ടബോധങ്ങളില്ലാത്ത ഒരു അന്തർജനത്തിന്റെ ആത്മകഥ എന്ന ആത്മകഥ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പുസ്തകമായിരുന്നു. അതുപോലെ തന്നെ ഒരു അന്തർജനത്തിന്റെ ആത്മകഥയും കാലപകർച്ചകളും നമ്പൂതിരി സ്ത്രീകളുടെ ജീവിതങ്ങൾ തുറന്നു കാണിക്കുന്ന അത്രയും പ്രധാനപ്പെട്ട കൃതികളായിരുന്നു. അതുപോലെ തന്നെ മാറ്റത്തിനായി വാക്കും പ്രവൃത്തിയും ആയുധമാക്കി മാറ്റിയ ഒരു വ്യക്തിത്വമായിരുന്നു ദേവകി നിലയങ്ങോട് ആതിര. ശ്രീലക്ഷ്മി, അതുപോലെ തന്നെ സ്ത്രീകളുടെ ഉന്നമനം തന്നെയായിരുന്നു ദേവകി നിലയങ്ങോടിന്റെ കൃതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത്. അത്തരത്തിലായിരുന്നു ദേവകി നിലയങ്ങോട് വളരെ വലിയ ശ്രദ്ധ ആർജിച്ചത് നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും, അടുക്കളയുടെ ഇരുണ്ട മൂലയിൽ ഒതുങ്ങാൻ വിധിക്കപ്പെട്ട അന്തർജനങ്ങളെ നാട്ടിലെങ്ങും അലയടിച്ച വിമോചന പ്രസ്ഥാനങ്ങളുടെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഭാഗമാക്കി മാറ്റാൻ ഏറെ അധ്വാനിച്ച ഒരു വ്യക്തിത്വമാണ് ദേവകി നിലയങ്ങോട്. ആ നിലയിൽ വേണം നമ്മൾ ദേവകി നിലയങ്ങോടിനെ ഓർത്തെടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി പറയേണ്ട കാര്യങ്ങൾ അതിൽ. ശരി, ദേവകി നിലയങ്ങോട് അന്തരിച്ചു. അന്തർജന ജീവിത നേർക്കാഴ്ചകൾ പകർത്തിയ എഴുത്തുകാരിയുടെ പ്രസിദ്ധമായവരായിരുന്നു ഇവര്. 78-ാം വയസ്സിലാണ് എഴുത്ത് ആരംഭിച്ചവരങ്ങളായിരുന്നു ശ്രീലക്ഷ്മി ശ്രീരാഗം പങ്കുവച്ചത്.